ഞാൻ രണ്ടു ദിവസമായി ഒരു വീഡിയോ ഇടണമെന്നിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. പക്ഷെ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ ഒരു 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 വീഡിയോയും കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ഇട്ടേ മതിയാവും. കാരണം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട്, ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ട് സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അടിക്കടി ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ അപർണയുടെ മരണമാണെങ്കിലും, ആദിത്യൻ സാറിൻ്റെ പെട്ടെന്നുണ്ടായ മരണം, അപർണയുടെയും രഞ്ജുഷയുടെയും അവർ സ്വയം തിരഞ്ഞെടുത്ത ഒരു മരണം. മറ്റേത് വളരെ എന്താ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ആദിത്യൻ സാറിൻ്റെ മരണം. പിന്നിപ്പോൾ അതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ ഡോക്ടർ പ്രിയങ്ക ഈ കഴിഞ്ഞ ദിവസം ആ ഒരു മരണവും ഭയങ്കര വേദനിപ്പ്. കാരണം 8 മാസം ഗർഭിണിയായി. മലയാള സീരിയൽ മേഖലയിൽ തുടരെ തുടരെ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെയാണ് സീരിയൽ താരം അപർണ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യൻ ഹൃദയാഘാതം മൂലം മരിച്ചു. ഈ രണ്ട് മരണവാർത്തകളുടെയും ഞെട്ടൽ മാറും മുമ്പാണ് കഴിഞ്ഞ ദിവസം സീരിയൽ താരം രഞ്ജുഷ പിറന്നാൾ ദിവസം തന്നെ ആത്മഹത്യ ചെയ്തത്. രഞ്ജുഷയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ പൂർണ്ണ ഗർഭിണിയായിരുന്ന സീരിയൽ താരം ഡോക്ടർ പ്രിയങ്ക ഹൃദയാഘാതം മൂലം മരിച്ചു. സീരിയൽ മേഖല തന്നെ അടുത്തിടെയുണ്ടായ മരണങ്ങളിൽ മരവിച്ചു നിൽക്കുകയാണ്. എന്നാൽ മുറിവിൽ കുത്തി വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിലാണ് പല തമ്പ് നെയിലുകളും ഒരു അടിസ്ഥാനവുമില്ലാതെ ചില യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയുകയാണ് നടി ബീന ആന്റണി. തൻ്റെയും രഞ്ജുഷയുടെയും ഫോട്ടോകൾ ചേർത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ട് നൽകിയതിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ ബീന ആന്റണി. സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. തൻ്റെയും രഞ്ജുഷയുടെയും ഫോട്ടോയൊക്കെ ചേർത്ത് വെച്ച് ചില മോശം തമ്പനെയിലുകൾ ഇടുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നുവെന്ന് ബീന ആന്റണി പറയുന്നു. 2 ദിവസമായി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുകയായിരുന്നു, പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചു. പക്ഷേ ചില വീഡിയോകൾ കണ്ട ശേഷം ഒരു വീഡിയോ തീർച്ചയായും ഇടണമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി സീരിയൽ ഇൻഡസ്ട്രിയിൽ അടിക്കടി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപർണയുടെയും രഞ്ജുഷയുടെയും മരണം അവർ സ്വയം തിരഞ്ഞെടുത്തതാണ്. ആദിത്യൻ സാറിൻ്റെ മരണം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പ്രിയങ്കയുടെ മരണവും വളരെയധികം വേദനിപ്പിച്ചു. കാരണം മരിക്കുമ്പോൾ പ്രിയങ്ക 8 മാസം ഗർഭിണിയായിരുന്നു. അടുത്ത് പരിചയമില്ലെങ്കിൽ കൂടിയും ഒരാളുടെ മരണമെന്നത് എപ്പോഴും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഇത്തരം മരണവാർത്തകൾ കേട്ടാൽ പെട്ടെന്ന് ഡെസ്പാകും. SPB സാറിൻ്റെ മരണവാർത്ത അറിഞ്ഞ ശേഷം 2 ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത തരത്തിൽ സങ്കടമായിരുന്നു. രഞ്ജുഷയുടെ മരണം അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി. താരോത്സവം ചെയ്യുന്ന സമയത്ത് രഞ്ജുഷ ഞങ്ങൾക്കൊപ്പമായിരുന്നു. നല്ലൊരു ആത്മബന്ധം രഞ്ജുഷയുമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുകൾ എൻ്റെയും രഞ്ജുഷയുടെയും ഫോട്ടോയൊക്കെ ചേർത്ത് വെച്ച് ചില മോശം തമ്പനെയിലുകൾ ഇടുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. രഞ്ജുഷയുടെ ആദ്യത്തെ വിവാഹത്തിൽ ഞാനും മനുവും പങ്കെടുത്തിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മരണവാർത്ത കേട്ട് ഞെട്ടി. സീരിയലിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹിസ്റ്ററി നമുക്കറിയാൻ പറ്റില്ല. ലൊക്കേഷനിൽ കാണുമ്പോൾ ചിരിക്കും കളിക്കും. അതിനും അതിനപ്പുറവും അവരുടെ ഉള്ളിൽ എന്താണ്, അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ എന്നോട് വളരെ അടുത്ത് നിൽക്കുന്ന ആത്മമിത്രങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. രഞ്ജുഷയോട് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും എന്തിനു അവൾ ഇത് ചെയ്തുവെന്നറിയില്ല. പറഞ്ഞു കേൾക്കുന്നത് മാത്രമേ നമുക്കും അറിയൂ. എന്നിട്ടും ഓരോരുത്തരുടെ തമ്പനിയിൽ കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം അവളുടെ വീട്ടുകാരും ഇതൊക്കെ കാണുകയില്ലേ.